ഇന്നലെ സംഭവം നടന്നതാണോ പറയണ്ടത്? ഇന്നലെ ഇപ്പോൾ 7 മണിയോളാകുമ്പോഴാണ് നമ്മൾ ഇവിടെ ആളുകൾ വന്നിട്ടുള്ളത് അറിഞ്ഞത്. എന്നിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ആളുകൾ നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് പറയണ നമുക്കവിടെ അറിയാം. നമ്മളന്ന് ഈ സമയത്ത് ഇവിടെ നിന്നത്. അപ്പോൾ എന്തോ സംശയം തോന്നിയപ്പോൾ അവർ പിന്നെ അതവിടെ വെച്ച് എല്ലാവരും പോവുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മൾ വന്നത്. അതായത് ഈ വിഷ്ണു എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകനാണെന്ന് പറയുന്നത് ഇവിടുത്തെ. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഇപ്പോൾ സെന്റിനെ അവരെ നേരിട്ട് വിഷ്ണുവിനെ നേരിട്ട് അറിയുന്ന ആളാണോ അതോ? വിഷ്ണുവിനെ അറിയും ചെയ്യും, പക്ഷെ കുറച്ച് നാളായിട്ടും പൊതുപ്രവർത്തന രംഗത്തൊന്നുമില്ല. പഞ്ചായത്തിലെ ഒരു ജോലിക്കാരനും കൂടിയാണ്. പഞ്ചായത്തിൽ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു, പിന്നെ അവന് വേറെ ജോലിയൊക്കെ കിട്ടിയോ സ്വമേധയെ രാജിവെച്ചവർന്ന് പോവുക ചെയ്തത്. ഈ കൃഷിഭവനും പഞ്ചായത്തും എടുത്തെടുത്താന്ന് പറയുന്നത്? ആ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് കൃഷിഭവനം ഉള്ളത്. അതായതിപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഈ നാട്ടുകാരെന്നുള്ള നിലയിൽ ആരും കരുതാത്ത സംഭവമാണ്. അപ്പോൾ ഈ നാട്ടുകാരോടും അതുപോലെ ഈ നമ്മളെ ദിവസങ്ങളൊക്കെ എന്താണ് പ്രസന്റ് ഈ സംഭവത്തിനെ കുറിച്ച് പറയുന്നത്? അല്ല, നമുക്ക് വിഷ്ണു ഒരിക്കലും ഇത് നമുക്ക് ചെയ്തു എന്ന് പറയാം. നമുക്കറിയില്ല എന്താ വെച്ചാൽ നമ്മൾ ഇതിന് ശേഷവും അന്നും ഒക്കെ ഇതിനെ കണ്ടതാണ്. നമുക്ക് ഒരു സൂചനയൊന്നും ഉണ്ടായിരുന്നില്ല. സുജിതേനൊക്കെ അറിയാം, ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ്. സുജിത വളരെ കുറച്ച് നാളായിട്ടുള്ള ഈ കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ മാത്രം വന്നതാണ്. അല്ലാതെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു കാര്യത്തിലും സുജിത ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. കൃഷി കുടുംബശ്രീ മുഖാന്തരം ഇതേമാതിരി കുടുംബശ്രീൻ്റെ ഓഡിറ്റിയത്തെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഓഡിറ്റ് നടത്താൻ അങ്ങനെ എന്തെങ്കിലും ചെറിയ വരുമാനം ആയിക്കോട്ടെ എങ്കിൽ ആ കുട്ടിക്ക് സന്തോഷമാണ്. ആ കുട്ടി സ്വന്തമായിട്ട് വന്നതാണ് താല്പര്യത്തോടെ. ഈ വിഷ്ണു പറഞ്ഞ പൊതുപ്രവർത്തനം ഈ കൊലയ്ക്ക് അതൊരിക്കലുമില്ല. പൊതുപ്രവർത്തനവും വിഷ്ണുവിൻ്റെ കൊലയായിട്ട് യാതൊരു ബന്ധമില്ല. കുറേ നാളുകളായിട്ട് പൊതുപ്രവർത്തനത്തിന് രംഗത്ത് വരാറേ ഇല്ല. വരാറില്ല.